السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامي كمريا قرآن برنام نوتيم بطير برشد مايا سورة الفاتح لي مالك يوم الدين إن آيات تلتورنجي يوم القيامة يدي വിഷയങ്ങളാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖിയാമത്തുനാളിൻ്റെ ചെറുതും വലുതുമായ അടയാളങ്ങളെക്കുറിച്ചുള്ള വിവരണം ചെറിയ തോതിൽ നാം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഖിയാമത്തുനാളിൻ്റെ വലിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അന്ത്യദിനം അടുക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പൂർണ്ണമായ നിലക്ക് ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കും. തസ്ബീഹി മാലയുടെ മണികൾ പൊട്ടിയാൽ, തസ്ബീഹി മാലയുടെ ചരട് പൊട്ടിയാൽ അതിൻ്റെ മണികൾ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു വീഴുന്നത് പോലെ ആ രീതിയിൽ ധൃതിയിലായ നിലക്ക്, വേഗത കൂടിയതായ നിലക്ക് ഖിയാമത്തു നാളിൻ്റെ ലക്ഷണങ്ങൾ പുറപ്പെടുന്നതാണെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. മഹ്ദി ഇമാമിൻ്റെ വരവും ദജ്ജാലിൻ്റെ പുറപ്പാടും ഈസാ നബി ഇസ്ലാമിൻ്റെ അവതരണവും ദജ്ജാലിൻ്റെ വധവും യജൂജ് മോജൂജിൻ്റെ പുറപ്പാടും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തുകൊണ്ട് യജൂജ് മോജൂജ് അവർ ചത്തുതുങ്ങുന്നതും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യേകമായ ഗ്രഹണങ്ങളും അതുപോലെ പുക പുറപ്പെടുന്നതും ഇങ്ങനെ തുടങ്ങിയ അടയാളങ്ങളും ലക്ഷണങ്ങളും ഒക്കെ ഒന്നിനു പിറകെ ഒന്നായി തുടർന്നുകൊണ്ടിരിക്കും. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നതായ ഒരവസ്ഥ വരും. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നു, ആ ഘട്ടത്തിൽ തൗബയുടെ വാതിൽ അത് കൊട്ടിയടക്കപ്പെടുന്നതാണ്. അതുപോലെ ദാബത്തുല്ലാറത് ഭൂലോകത്ത് ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സന്ദർഭം, സത്യവിശ്വാസിയും സത്യനിഷേധിയെയും പ്രത്യേകം വേർതിരിച്ച് അത് വ്യക്തമാക്കുന്നതായ സന്ദർഭം, ആ സമയത്തൊക്കെ തന്നെ തൗബയുടെ വാതിൽ പിന്നെ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ചാൻസ് നഷ്ടപ്പെടും. മോമിനാണെങ്കിൽ അവൻ മോമിൻ തന്നെ, അവിശ്വാസിയാണെങ്കിൽ അവൻ അവിശ്വാസിയായി, ആ നിലയ്ക്ക് അവനെ സീൽ ചെയ്യപ്പെടുന്നതാണ്. പിന്നീട് തൗബയില്ല. പിന്നീട് യമൻ്റെ ഭാഗത്ത് നിന്ന് ഗംഭീരമായ ഒരു തീഗോളം പുറപ്പെടുന്നതാണ്. തീയിൻ്റെ ആ ശക്തിയായ തീ, അത് സമുദ്രത്തിൽ നിന്നാണ് ആ തീ പുറപ്പെടുന്നത് എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. എല്ലാ കാര്യങ്ങളും നേർദിശയിലെ എല്ലാ വിഷയങ്ങളും അത് തലകുത്തനയായി മറിയുന്നതായ ഒരവസ്ഥയാണ് ഖിയാമത്തു നാളിൻ്റെ അടയാളങ്ങൾ. തീ യഥാർത്ഥത്തിൽ തീയിനെ കെടുത്തുന്ന സാധനമാണ് വെള്ളമെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് തന്നെ തീ പുറപ്പെട്ടാലുള്ള അവസ്ഥ എന്താണ്? യമനിലെ സമുദ്രത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തീയുടെ പുറപ്പാട്. ആളുകൾ ആ തീ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഷാമിലേക്ക് എല്ലാവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണെന്നും ഓരോരുത്തരുടെ കൈകളിലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് എത്രയും സ്പീഡിൽ അങ്ങോട്ട് എത്തുമെന്നും സത്യവിശ്വാസവും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് വേഗതയിൽ ഷാമിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നും അതേ സമയത്ത് സത്യനിഷേധത്തിലും അവിശ്വാസത്തിലും കുടുങ്ങിയ ആളുകൾക്ക് അത്ര പെട്ടെന്ന് പോകാൻ കഴിയാതെ അവർ ആ തീയിൽ അകപ്പെടുമെന്നുമൊക്കെ വ്യത്യസ്ത ഹദീസുകളിൽ വന്ന വിവരണങ്ങളിൽ നിന്ന് സംക്ഷിപ്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഖിയാമത്തു നാളിൻ്റെ ആ ഘട്ടം അതൊരു വല്ലാത്ത ഘട്ടമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖൂമു സ്സാഅത്തു വർറജുലു യഹ്രുബുൽ ലഖഹ ഫലാ യസിലുൽ ഇനാഉ ഇലാ ഫീഹി ഹത്താ തഖൂം. ഒരു മനുഷ്യൻ പാൽ കറന്നെടുത്ത് അത് വായിലേക്ക് അടുപ്പിച്ച് അത് കുടിച്ചിട്ടുണ്ടാകില്ല, കുടിക്കാൻ വായിലേക്ക് അടുക്കുമ്പോഴേക്ക് ഖിയാമത്ത് നാൾ സംഭവിച്ചിരിക്കും. വർറജുലാൻ യതബായഅനി സൗബ ഫലാ യതബായഅനിഹി ഹത്താ തഖൂം. ഒരു വസ്ത്ര വ്യാപാരശാലയിൽ ചെന്നുകൊണ്ട് ഒരു തുണി കച്ചവടം ചെയ്ത് ആ തുണിക്ക് ക്യാഷ് കൊടുത്ത് അത് കൈപ്പറ്റുന്നതിന് മുമ്പായി ഖിയാമത്ത് നാൾ ഇവിടെ സംഭവിക്കും. അങ്ങനെ ഓരോ വ്യക്തികളും
അവർ പഠിത്തം അന്ത്യദിനം ഉണ്ടാകില്ല എന്ന ചിന്തയിൽ കഴിഞ്ഞുകൂടുന്നതായ സന്ദർഭത്തിൽ അപ്പോഴായിരിക്കും ഖിയാമത്ത് നാളിൻ്റെ ആ പെട്ടെന്നുള്ള ആ പ്രകടനം സംജാതമാവുക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു ഹദീസിൽ കാണുന്നു, തത്സലു അലൈക്കും ഖിബല സഅഹ് ഖബല സഅത്തി സഹാബത്തും സൗദാ മിൻ ഖബിൽ മിൻ ഖിബലിൽ മഗ്രിബ്, മഗ്രിബിൻ്റെ ഭാഗത്ത് നിന്ന് കറുത്ത ഒരു കാർമേഘം പ്രകടമാകുന്നതാണ്, ഏകാവൃതമായൊരു അന്തരീക്ഷം. അങ്ങനെ ആകാശം മുഴുവനും അത് പരക്കും. അപ്പോൾ സുമ്മയനാദി മുനാദ്, ഒരു വിളിച്ചു പറയുന്ന ആൾ അങ്ങനെ വിളിച്ചു പറയുന്നു, അയ്യുഹന്നാസ് അയ്യുഹന്നാസ് അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അതാ അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നെത്തിക്കഴിഞ്ഞു, അഥവാ അന്ത്യദിനം എത്തിക്കഴിഞ്ഞു എന്നൊരു പ്രഖ്യാപനം അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഹദീസുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ പലതും വന്നുകഴിഞ്ഞു, ചെറുതായ അടയാളങ്ങളൊക്കെ വന്നു, ഇനി വളരെ വലിയതായ അടയാളങ്ങൾ മാത്രമാണ് വരാനിരിക്കുന്നത്. സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കുന്ന ആ ഘട്ടം, ആ ഘട്ടത്തിൽ പിന്നെ പശ്ചാത്തപിച്ച് മടങ്ങുവാനോ അവിശ്വാസിക്ക് വിശ്വാസിയാകുവാനോ, വിശ്വസിച്ചവൻ തന്നെ പാപത്തിൽ മുഴുകിയവനാണെങ്കിൽ അവൻ്റെ ആ പാപത്തിൽ നിന്ന് മോചനം തേടി ശുദ്ധിയുള്ള ഒരു ആശയത്തിലേക്ക് ചെന്നെത്തുവാനോ ഉള്ള ഒരവസ്ഥ പിന്നീട് റദ്ദ് ചെയ്യപ്പെടുകയാണ്, അഥവാ തോബയുടെ ആ കവാടം എന്ന നിലയ്ക്കുമായി അടക്കപ്പെടുന്നതായ ഒരു ഘട്ടം വരികയാണ്. സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കുക എന്ന് പറയുമ്പോൾ, സൂര്യൻ ഇപ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്നാണല്ലോ, ലോകത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് നിന്നാണല്ലോ സൂര്യൻ ഉദിക്കുന്നത്, അത് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതേസമയത്ത് സൂര്യൻ്റെ ആ സൂര്യനെ വലയം ചെയ്യുന്ന ഭൂമി ഓരോ വർഷവും ഒരു തവണയെങ്കിലും സൂര്യന് വലയം ചെയ്യുന്നുണ്ടല്ലോ. അക്കാരണത്താലാണല്ലോ ഇവിടെ ഉഷ്ണകാലവും ശൈത്യകാലവും ശൈത്യവും തണുപ്പുകാലവും അതുപോലെ ഗ്രീഷ്മവും ഹേമന്തവും ഒക്കെ മാറി മാറി വരുന്നത്. ആ ക്രമീകരണം അങ്ങോട്ട് തെറ്റി പിന്നീട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ക്രമീകരണങ്ങളൊക്കെ പോയി ലോകത്തിൻ്റെ സെറ്റപ്പൊക്കെ ആകെ താറുമാറാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിയുകയാണ്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചു, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതിനെ കുറിച്ച്. അവിടുന്ന് പറഞ്ഞു, ഇന്നഹാ തംകുസു അർബഈന യൗമൻ, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചതായ നിലയ്ക്ക് 40 ദിവസം നിലകൊള്ളും. യൗമുൻ കസനത്തിം വയൗമിൻ കശഹരിൻ, അന്നത്തെ ഒരു ദിനം ഒരു വർഷം പോലെ ഒരു പോലെയുണ്ടാകും. വയോമുൻ കശഹരിൻ, പിന്നീട് ഒരു ദിനം ഒരു മാസത്തെ അകൽ ഒരു വഴിദൂരം കാണും. വയോമുങ്ക ജുമഅ, വേറെ ഒരു ദിനം അത് ഒരാഴ്ചയുടെ അകൽച്ച തോന്നും. അങ്ങനെ ആ 40 ദിവസങ്ങൾ അതിൻ്റെ തുടക്കം അങ്ങനെയായിരിക്കും. പിന്നീടുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ഈ സാധാരണ ദിവസങ്ങളെ പോലെയായിരിക്കും. ഫൈദാ തുറയാത്തിശംസു മിൻ മഗ്‌രിബിഹാ ഉഗ്‌രിക ബാബു തൗബ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബയുടെ കവാടം അടഞ്ഞു കഴിഞ്ഞു. പിന്നീട് കുഫ്രിൽ നിന്ന് ഇസ്ലാമിലേക്കുള്ള പ്രയാണമോ, ദോഷത്തിൽ നിന്ന് പാപമോചനത്തിലേക്കുള്ള ആ പ്രയാണമോ പിന്നീട് ഉണ്ടാവുകയില്ല, എല്ലാം നിശ്ചലമായി കഴിഞ്ഞു. ഇക്കാരണത്താലാണ് ഉലിഹാദാകാനത്തിൽ അലാമാത്തു സൂറ റഹ്മത്തും മിനല്ലാഹി തആല, ഇക്കാരണത്താൽ അന്ത്യദിനം അടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളായി ചെറിയ ചെറിയ അടയാളങ്ങൾ അള്ളാഹുത്താല ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ അല്ലെങ്കിൽ പാപമോചനത്തിൻ്റെ കവാടം അടഞ്ഞിട്ടില്ല. അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാനുള്ള അവസരം അള്ളാഹു നമുക്കിപ്പോഴും തന്നിരിക്കുകയാണ്. പക്ഷേ ഈ പോക്ക് അതിൻ്റെ ധൃതിയിലുള്ള എത്രയും വേഗതയിലുള്ള ഒരു പ്രയാണത്തിലേക്കാണ്, കാലത്തിൻ്റെ അവസാനത്തിലേക്കാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വലിയ വലിയ ലക്ഷ്യങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പശ്ചാത്തപിക്കുവാനുള്ള ചാൻസ് നഷ്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അന്ത്യം അതെപ്പോഴാണ് വരിക എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യൻ്റെയും മരണം അതവൻ്റെ ഖിയാമത്ത് നാളാണ്. ഓരോ മനുഷ്യൻ്റെയും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഖിയാമത്ത്
ആരംഭിച്ചു കഴിഞ്ഞു എന്നൊരു ഹദീസിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഏത് സമയത്താണ്, ഏത് നിമിഷമാണ് ഓരോ മനുഷ്യൻ്റെയും അന്ത്യം സംഭവിക്കുക എന്നറിയില്ല. അതിന് മുമ്പ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നാൽ നമുക്ക് യൗമുൽ ഖിയാമയിൽ സൗഭാഗ്യകരമായൊരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കും. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.